ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ ഖത്തറില് ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയതിൽ പിന്നെ ഈ വേൾഡ് കപ്പ് താരങ്ങള് ഒരുപാട് വിമർശനങ്ങൾ മുസ്ലിം പുരോഹിതന്മാരിൽ നിന്നും കേൾക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അവരോട് നമ്മുടെ നാട്ടില് ഫുട്ബോൾ പ്രേമികൾ കുറച്ച് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരുടെ രൂപങ്ങൾ സ്ഥാപിക്കുന്നു, കട്ടൗട്ടുകള്, ഫ്ലക്സ് ബോർഡുകള്, ഇതൊന്നും മുസ്ലിം പുരോഹിതർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവർ സന്തോഷത്തിലാണ്. ഒരു മനുഷ്യനും സന്തോഷിക്കുന്നത് ഇസ്ലാമിന് അന്യമാണ്. അള്ളാഹുവിനാണെങ്കിലോ കലിപ്പോട് കലിപ്പാണ്. ചിരിച്ചു തുടങ്ങിയാ പറയും, കരയിക്കുന്നതും ചിരിക്കുന്നതും ഞാനാണ്, മര്യാദയ്ക്ക് കരഞ്ഞോളാൻ. അള്ളാഹുവിന് എപ്പോഴും കരയുന്നതാണ് ഇഷ്ടം. ഒരു ഹദീസുണ്ട്, രാത്രിയുടെ മൂന്നിലൊന്ന് യാമങ്ങൾ കഴിയുമ്പോൾ അള്ളാഹു ഏഴാം ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്തിനാ ഇറങ്ങി വരുന്നത്? ആരെങ്കിലും അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നറിയാൻ. കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണമെന്നുണ്ടോ? അടിമകൾക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ച് യാചിച്ച് പിന്നാലെ വരേണ്ട കാര്യമുണ്ടോ? അപ്പൊ അള്ളാഹുവിന് യാചന ഇഷ്ടമാണ്. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അള്ളാഹു ഭയങ്കര വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് തള്ളല്. ശരി, ആയിക്കോട്ടെ. അപ്പോ ഈ സൃഷ്ടാവ് അടിമകൾ ഉടമകൾ എന്ന് സ്വന്തം സൃഷ്ടികൾക്ക് ഇടയിൽ തന്നെ വേർതിരിക്കുകയും യജമാനൻ, ദരിദ്രൻ, പാമരൻ, സമ്പന്നൻ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു നിരന്തരം പ്രയോഗങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മനുഷ്യൻ ചിരിക്കുന്നതോ സന്തോഷിക്കുന്നതോ കക്ഷിക്ക് ഇഷ്ടപ്പെടുക. അപ്പോ കക്ഷിക്ക് ഒരാളും പണ്ടാര അടങ്ങി പോകുന്നതാണ് താല്പര്യം, ഇഷ്ടമില്ല ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒന്നും. അപ്പോ ഈ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ട് വലിയ ടിവി ഒക്കെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെയൊക്കെ മുമ്പിൽ നിന്ന് ആളുകൾ കാണുന്നതും ഇപ്പോ അയ്യോ റൊണാൾഡോയുടെ ടീമോ, ആറ് ഗോളോ, ഓ. ഒരു കാരണവശാലും മനുഷ്യർ സന്തോഷിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. വലിയ ടിവിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട് ഗോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ആർത്തട്ടഹസിക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും സന്തോഷിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. മറിച്ച് പരലോകമുണ്ട്, ഖബറുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നാൽ ഓഹോ, അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കരഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച അല്ലാ സ്വർഗം തരണേ അല്ലാ, ഇത് പഠിച്ചു വലിയ ഇഷ്ടം. ഇപ്പോ കുറച്ച് മലരന്മാരിറങ്ങിയിട്ടുണ്ട്. ഈ മടലുകൾക്ക് എന്താണ് പബ്ലിക്കിൽ പറയേണ്ടത് എന്ന് പോലും അറിയില്ല. റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം എന്ന ഒരു ജൂസ് മൗലവിയുണ്ട്. ഒരു വാബോയ ഓടാലിയാണെങ്കിലും പലപ്പോഴും മുജാഹിദുകളെ പൊളിച്ചടുക്കാനും വസ്തുനിഷ്ഠമായി അവരുടെ പുസ്തകങ്ങളിലൂടെ തന്നെ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കാനും കക്ഷി ശ്രമിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ വിഷയങ്ങളിൽ അനുകൂല അഭിപ്രായമുള്ളതിനോട് അനുകൂലം പ്രകടിപ്പിക്കാറുണ്ട്, വിമർശിക്കേണ്ടതിനോട് വിമർശിക്കാറുമുണ്ട്. നോക്കാം. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്നാണ് അയാളുടെ മുഴുവനും പേര്. നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ 1992 ഫെബ്രുവരി 5 ബ്രസീലിലെ മോഗിഡാസ് ക്രൂഡേസിൽ ജനിച്ചു. 1999 കളി ആരംഭിച്ചു. 7 അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ല, കള്ളുടിക്കാൻ പോകുന്നു. നെയ്മർ മുഴുവനും പച്ച കുത്തിയവരാണ്. വലത്തെ ചുമല് മുതൽ ഇവിടെ മുതൽ താഴെ വരെ ഒരു പെണ്ണിന്റെ മുടിയടിച്ചിട്ട ഒരു സ്ത്രീയുടെ രൂപം പച്ച കുത്തിയിട്ടുണ്ട്. മൊത്തം ഇവര് പച്ച കുത്തിയവരാണ്. പച്ച കുത്തുന്നവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും ഇവർക്ക് അതല്ല, അത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ? അല്ല, പച്ച കുത്തിയതിന്റെ ആരോഗ്യ പ്രശ്നം അവരങ്ങ് സഹിച്ചു. അവർ ഇസ്ലാം മത വിശ്വാസികളല്ലല്ലോ. പ്രവാചകൻ പച്ച കുത്തിയതിനെ വിലക്കിയിട്ടുണ്ട്. ഇവര് പ്രവാചകനെ വിശ്വസിക്കുന്നവരല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മതം പറയേണ്ടുന്ന ആളുകളാണിത്. ഖുർആനും ഹദീസും പറഞ്ഞ് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കേണ്ടതിന് നെയ്മറിനെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടേണ്ടാത്ത കാരണം ഇതാണ്. പച്ച കുത്തിയിട്ടുണ്ട്, ഒരു പെണ്ണ് മുടിയഴിച്ചിട്ടതുപോലെ പച്ച കുത്തിയിട്ടുണ്ട് ശരീരത്തിൽ. അയാൾ മദ്യപാനിയാണ്, ഏതെങ്കിലും ഒരു ഉസ്താദ് പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എടുത്ത് പബ്ലിക്കിൽ പറയാൻ ഇവരെ പോലെയുള്ളവർക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ബാക്കി കൂടെ തള്ളട്ടെ. എന്തുകൊണ്ട് അടിസ്ഥാനം വരുമ്പോഴില്ല? പച്ച കുത്തുന്നവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം. അല്ല, പച്ച കുത്തുന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. മുഹമ്മദ് നബിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? റഹ്മത്തുള്ള ഖാസിമി മൂത്തേടത്തിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഖാസിമി എന്ന ബിരുദം അറബി കോളേജിൽ പഠിച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ദർസുകളിൽ ഒരു 5-6 കൊല്ലത്തിനപ്പുറം ഓതിയിട്ടുണ്ടാകും. ഓക്കെ,
നിങ്ങളുടെ അടിസ്ഥാന ഭൗതിക വിദ്യാഭ്യാസ യോഗ്യത എന്താ? നെയ്മറിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കി നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഒന്നും ഇവർക്ക് ബാധകല്ല. 30 വയസ്സ്, 18 സ്ത്രീകൾ ഭാര്യമാരായിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നെയ്മറിന് 18 ഭാര്യമാരുള്ളത് ഇദ്ദേഹത്തെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല. ഓക്കെ, ബാക്കി കൂടെ പറയട്ടെ. ഗേൾഫ്രണ്ട്സ്, ഒരു പെണ്ണിൽ കുട്ടി ജനിച്ചിട്ടുണ്ട്. 18 ഭാര്യമാർ ഇപ്പോൾ ഉണ്ട്. 2021 പിന്നീട് എത്ര അറിയില്ല. പ്രമുഖ ബ്രിട്ടീഷ് മാധ്യമമായ ദ സണ്ണിൽ വന്ന റിപ്പോർട്ട്, 2021 ഏപ്രിൽ 28. എന്താ റിപ്പോർട്ട്? പ്ലേബോയ്, പ്ലേബോയ്, പ്ലേബോയ് എന്ന പ്രയോഗം തന്നെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് അടുത്ത പെണ്ണിലേക്ക് ചാടുന്ന യുവാക്കൾക്ക് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന പേരാണ് പ്ലേബോയ്, കളിയൻ, കളിയൻ. പ്ലേബോയ് PSG സ്റ്റാർ നെയ്മർ, നെയ്മേഴ്സ് അമേസിംഗ് സ്ട്രിംഗ് ഓഫ് എക്സ് ഗേൾഫ്രണ്ട്സ് ഫ്രം ദ മദർ ഓഫ് ഹിസ് സൺ ഡാവിഡ് ടു സ്റ്റണ്ണിംഗ് മോഡൽ നതാലിയ ബറുലിച്ച്. എന്താ പറഞ്ഞർത്ഥം? പ്ലേബോയും ഒരു പെണ്ണിൽ നിന്ന് മറ്റൊരു പെണ്ണിലേക്ക് ചാടി നടക്കുന്നവനും PSGയുടെ സ്റ്റാറുമായ ക്ലബിന്റെ സ്റ്റാറുമായ നെയ്മറുടെ amazing string of sex girlfriends അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട്മാരുടെ മാല, അതായത് അവരുടെ മാല, അതായത് അവരുടെ മാല നമ്മൾ പറയാലോ, മാല എന്ന് പറയുന്നത് ഒരുപാടെണ്ണം അതിശയകരമായ അവര് പറഞ്ഞത്. ഏകദേശം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നെയ്മറ് 11 ഗേൾഫ്രണ്ടുമാരുമായിട്ട് ഒരു പെണ്ണിന്റെ മേലെ നിന്ന് അടുത്ത പെണ്ണിലേക്ക് ഒരു ചെയിൻ പോലെ പോകുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം ആ പറഞ്ഞത്. പിന്നെ പ്ലേബോയ് ആണ്, 2021 റിപ്പോർട്ടാണ്, ഇപ്പോൾ എത്രയാണ് എന്ന് അറിയില്ല എന്ന് കാസിമി ആക്ഷേപത്തോടുകൂടി പറയുന്നുണ്ട്. അപ്പോ ഒരു ഒരു പെണ്ണിൽ കുട്ടിയുണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് റഹ്മത്തുള്ള കാസിമി മൂത്തേടം വാനോളം പൊക്കാറുള്ള ലോകജനങ്ങളുടെ മാതാ, ലോകജനങ്ങൾക്ക് മുഴുവനും മാതൃകയായ മഹാരഥനിലേക്കൊന്ന് പോകാം. 25 വയസ്സുണ്ടായിരിക്കെ പ്രവാചകൻ വിവാഹം കഴിച്ച 28-കാരിയാണ് ഖദീജ. 40 വയസ്സ് എന്നൊക്കെ തള്ളിമറിക്കുന്നതാണ്. ഖദീജയിൽ മാത്രമേ കുട്ടികളുള്ളൂ. നെയ്മർക്ക് ഒരാളിലെ കുട്ടികളുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ആയിഷ 2-ാമത്തെ ഭാര്യയാണ്. 3 സൗദ. 4 ഉമറിന്റെ മകൾ ഹഫ്സ. അബൂബക്കറിന്റെ മോളെയും കെട്ടി, ഉമറിന്റെ മോളെയും കെട്ടി. സൈനബ എന്ന ഒരു ഗോത്ര വനിതയുണ്ടായിരുന്നു, അറബി ആണ്. 6 ഉമ്മുസലമ. 7 സൈനബ. സൈദിന്റെ വളർത്തുമോന്റെ ഭാര്യയെ തട്ടിയെടുത്തില്ലേ. 8 ജുവൈരിയ. 9 ഉമ്മുഹബീബ എന്ന റംലാബി. 10 സൊഫിയ. ഭാര്യമാരിലെ ഏറ്റവും സുന്ദരി എന്നറിയപ്പെടുന്ന ഒരു യഹൂദ സ്ത്രീയാണിത്. സഫിയയെ നമുക്കറിയാം, ഖൈബർ യുദ്ധത്തിലെ സഫിയയുടെ ഭർത്താവിനെയും പിതാവിനെയും കുടുംബത്തിലെയും ഗോത്രത്തിലെയും മുഴുവൻ പുരുഷന്മാരെയും ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ശേഷം സഫിയയെ ഭാര്യയാക്കുകയും ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കൊരു ഇടത്താവളമുണ്ടാക്കി ഹണിമൂൺ ആഘോഷിക്കുകയും പുറത്ത് അനുചരനെ വാളുമായി കാത്തു നിർത്തിയിട്ട് ആദ്യരാത്രി കൂടുകയും ചെയ്ത, നമ്മള് മറന്നിട്ടില്ലല്ലോ. ഈ പക കാരണം ഇവരാണ് പ്രവാചകന് വിഷം കൊടുത്തത് എന്നും പ്രചരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം അറിയില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ പുസ്തകങ്ങൾ വരാനുണ്ട്. 11 മൈമൂന. 11 ആയല്ലോ. ഇനിയും നമ്മുടെ നെയ്മറിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രവാചകന് ചില അടിമകൾ ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടിന് കുറച്ചും കൂടി മാന്യതയുണ്ട്. അടിമകൾ ഉണ്ടായിരുന്നു. അയൽ രാജ്യത്ത് ചെന്ന് അവിടെയുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കി അവരുടെ സമ്പത്തും പിടിച്ചെടുത്ത് ഭാര്യമാരെയും മക്കളെയും ഒക്കെ പിടിച്ചെടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അവരെ ലൈംഗിക വീഴ്ചയ്ക്ക് അടിമകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി. 12-ാമത്തെ ഭാര്യയാണ് മാരിയത്തുൽ കിബ്തിയ. അവരിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടി മരിച്ചുപോയി. 13
പന്ത്രണ്ടല്ലേ പറഞ്ഞു വന്നത്, 11 ഭാര്യമാരുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ. അടുത്തത് വെപ്പാട്ടികളാക്കിയ ആളുകളാണേ. 13 റെയ്ഹാന, 14 സുലൈഖ, 15 സൽമ, 16 ഉമ്മു റാഫി, 17 ഉമ്മു ഐമൻ, 18 ഉമൈമത്ത്, 19 ഹലറത്ത്, 20 റലുവ, 21 ബൈസറ്, 22 മൈമൂന, 23 മൈമൂനത്ത്, 24 ഉമ്മു ഇയാസ്, 25 സായിബ, 26 കൗല, 27 ജൂദിത്. ഇനിയും ശരീരം ദാനം വാങ്ങിയ ആളുകളുണ്ടായിരുന്നു, ഒരു കളിത കരളെ എന്നൊക്കെ ചോദിച്ചില്ലേ. 28 അസ്മ, 29 ഉമ്മു ഷെരീബ്, 30 കൗല, 31 മുലൈക്ക, 32 ഫാത്തിമ, 33 ആമിറ, 34 റാലിയ, 35 സനാ, 36 ജുവൈന, 37 ഷറാഫ്, 38 ലൈല, 39 റിലാഅത്ത്, 40 കത്തീലത്ത്, 41 സൗദ, 42 ഉമാമ, 43 അസ്മ, 44 സഫിയ. ഇനിയും വേണ്ടിവരുമോ? ഇനിയും വേണ്ടിവരുമോ? നെയ്മർ ലോക ജനതയുടെ മാതാവല്ല, അല്ല ലോക ജനതയുടെ മാതൃകയല്ല, ഒരാൾക്കും മാതൃകാ പുരുഷനല്ല, പിൻപറ്റപ്പെടേണ്ടുന്ന മാതൃകയുള്ള വ്യക്തിയുമല്ല, മോഡൽ പേഴ്സൺ അല്ല, ലോക ജനങ്ങൾക്ക് ദൈവം അയച്ചിരിക്കുന്ന ദൈവദൂതനല്ലേ അല്ല. നെയ്മറിനെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. നെയ്മറിന്റെ ജീവിതം ആരും ഫോളോ ചെയ്യാൻ ബാധ്യതയില്ല. ഇത്രയും പെണ്ണുങ്ങളുടെ പേര് ഇവിടെ നിന്ന് കിട്ടിയതാണെന്നല്ലേ. കെ വി സെയ്ദ് മുഹമ്മദ് എഴുതിയ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന പുസ്തകം 18, 19, 20 പേജുകളിലുള്ളതാണ്. മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഒരു മാതൃക നമുക്കിവിടെ കാണാം. ഇനി റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിന്റെ ചൊറിച്ചിലുണ്ടല്ലോ നെയ്മറിനെ കുറിച്ച്, ഈ പ്രവാചകനെയാണോ നിങ്ങൾ മാതൃകയാക്കുന്നത്? ആദ്യം ഈ പ്രവാചകന്റെ ജീവചരിത്രം ഒന്ന് മാറ്റിയെഴുത്. അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിൽ ഈ കാലത്ത് മാതൃകയാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നബിയിൽ ഉണ്ടെന്നെങ്കിലും സമ്മതിക്കും. എന്നിട്ട് പോരെ നെയ്മറിനെ ചൊറിയാൻ, ലേശം ഉളുപ്പൊക്കെ ആകാപ്പാ. ഏഹ്.